കേസിൽ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തൽ ചെറുതൊന്നുമല്ല കേസിൽ കോളിളക്കം സൃഷ്ടിച്ചത്. ദിനം പ്രതി നടക്കുന്ന ഓരോ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരികയാണ്. സംവിധായകൻ ബൈജു കൊട്ടാരക്കരയാണ് മലയാള സിനിമയെ ഒന്നടങ്കം പിടിച്ചുകുലുക്കാൻ തരത്തിലുള്ള നിർണായക വെളിപ്പെടുത്തൽ പുറത്തുവിടുന്നത്. ദിലീപിനെ അനുകൂലിച്ചും എതിരെ സംസാരിക്കുന്നവരെ നേരിടാനുമായി കൊച്ചിയിൽ വൻ സൈബർ ഗുണ്ടാ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന ബൈജു കൊട്ടാരക്കര തുറന്നു പറയുന്നു. പാകിസ്ഥാൻ ഐ പി അഡ്രസ്സുകൾ ഉപയോഗിച്ചാണ് ഇവർ സൈബർ ഗുണ്ടായിസം കാണിക്കുന്നത് എന്നും ഇവർക്കെതിരെ താൻ NIA പരാതി നൽകിയിട്ടുണ്ടെന്നും ബൈജു കൊട്ടാരക്കര പറഞ്ഞു. മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ് സിനിമകൾക്കെതിരെ ഇവർ വ്യാജ പ്രചരണം നടത്താറുണ്ടെന്നും ബൈജു ആരോപിച്ചു. ബൈജു കൊട്ടാരക്കരയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. സോഷ്യൽ മീഡിയ പേജുകളിലെ കമന്റ്സ് വായിച്ചു നോക്കണം. ദിലീപിനെ അനുകൂലിച്ച് സംസാരിക്കുന്നതും എതിരെ പറയുന്നവരെ തെറി വിളിക്കുന്നതും വ്യാജന്മാരാണെന്ന് മനസ്സിലാകും. വ്യാജ ഐഡികളും നൂറുകണക്കിന് കമന്റുകളും. കൊച്ചിയിൽ ഒരു സൈബർ ഗുണ്ടാ വിങ് ഉണ്ട്. ഇവർക്ക് അസോസിയേഷൻ വരെയുണ്ട്. ദിലീപിന്റെ PR വർക്ക് ചെയ്യുന്നതും ഇവരാണ്. ഇവർക്കെതിരെ ഞാൻ NIAക്കും പരാതി നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഐഡികൾ ഉപയോഗിച്ചാണ് ഇവർ സൈബർ ഗുണ്ടായിസം കാണിക്കുന്നത്. ഒരിക്കൽ എന്റെ ഒരു പേജ് ഒരു മെയിൽ ID ഉപയോഗിച്ച് ഈ സംഘം ബ്ലോക്ക് ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പാകിസ്ഥാൻ IP വെച്ചാണ് ഇത് ബ്ലോക്ക് ചെയ്തതെന്ന് കണ്ടെത്തി. ഇക്കാര്യത്തിൽ NIAക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇവർക്ക് പല ഗ്രൂപ്പുകളുണ്ട്. ഇതിലെല്ലാം ദിലീപ് പാവമാട, മറ്റവൻ കുഴപ്പക്കാരനാണ് എന്ന കമന്റുകളാണ്. ദിലീപിനെ നല്ലവനാക്കി കാണിച്ച് കേസ് വഴിതിരിച്ചുവിടാനാണ് ഇവർ ശ്രമിക്കുന്നത്. റിലീസ് ചെയ്യുന്ന സിനിമകൾക്കെതിരെയും ഇവർ പ്രചരണം നടത്തുന്നുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ് സിനിമകൾ മോശമാണെന്ന് പറയും. ദിലീപിന്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ സൂപ്പർ എന്ന് പറയും. ഇതാണ് ഇവരുടെ രീതിയെന്നും ബൈജു കൊട്ടാരക്കര വിശദീകരിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇനിയും ഉണ്ടാകും.